സർ, എനിക്ക് മോഹങ്ങളില്ല, സ്വപ്നങ്ങളുമില്ല. ചെയ്ത കുറ്റങ്ങൾ ഞാൻ എവിടെ ഏറ്റു പറയാൻ തയ്യാറാ? നിങ്ങളെല്ലാവരും എന്നോട് ക്ഷമിക്കണം. എല്ലാ ക്രിമിനൽസിനും പറയാൻ ഓരോ ന്യായീകരണങ്ങൾ കാണും. ഇവർക്കും ഉണ്ട്. വ്യാജമദ്യം കഴിച്ച് മരണപ്പെട്ട അച്ഛനും സഹോദരനും ആ നാടിനെ മുഴുവൻ ഭീതിയിലാഴ്ത്തി കുറെ ചലനമറ്റ ശരീരങ്ങൾ, ആത്മഹത്യ ചെയ്ത അമ്മ, ബലാത്സംഗം ചെയ്യപ്പെട്ട് ഒരു ഭ്രാന്തിയായി മാറിയ സഹോദരി, അനാഥത്വത്തിലേക്ക് വലിച്ചെറിയപ്പെട്ട ഇവന്റെ ജീവിത വഴികളിൽ എല്ലായിടത്തും മദ്യത്തിന്റെ വൃത്തികെട്ട ഗന്ധം. ഈ നാട്ടിൽ മദ്യലഹരിയിൽ തകർന്നു പോകുന്ന കുടുംബങ്ങളുടെ കഥന കഥകൾ ആരും കാണുന്നില്ല. അനാഥത്വത്തിലേക്ക് വലിച്ചെറിയപ്പെടുന്നവന്റെ വേദന ആരും മനസ്സിലാക്കുന്നില്ല. പക്ഷെ എനിക്കത് മനസ്സിലാവും. മദ്യത്തിനടിമയായ എന്റെ അച്ഛൻ പാവ അമ്മയെ കെട്ടുതാലിക്ക് വേണ്ടി കുത്തി കൊലപ്പെടുത്തുകയായിരുന്നു. അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ട ഞാൻ ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോയി. ഇതുപോലെ ചെറുകറ്റ് വീഴുന്ന ഓരോരുത്തരുടെയും കണ്ണീരിന് പകരം ഈ ലഹരിയെ എന്നേക്കുമായി ഇല്ലാതാക്കണം. ഞാൻ അതിനുവേണ്ടി ശ്രമിക്കും. താങ്ക് യു മിസ്റ്റർ സിദ്ധാർത്ഥ്. ഓക്കെ സർ, ഇറ്റ്സ് മൈ ഡ്യൂട്ടി.